അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ചെറിയൊരു കുക്കറി ഷോ ആയിട്ട് വരുന്നത്. ഇപ്പം നിലവിൽ ഞാനുള്ളത് നമ്മുടെ തിരുനെല്ലി കാട് തുടങ്ങുന്നിടത്താണ്. അപ്പം ഞാനൊരു ഇച്ചിരി ബീഫ് പെരട്ടുണ്ടാക്കാന്ന് പറഞ്ഞതാണ്. അപ്പം അതിന് വേണ്ടി സാധനങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ എടുത്തേക്കുന്നത് വണ്ടിയിലാട്ടോ. ഒരു രണ്ട് വലിയ സവാള, പിന്നെ ഒരു ആറ് പച്ചമുളക്, പിന്നെ രണ്ടുണ്ട വെളുത്തുള്ളിയിൽ, ഒരെണ്ണം പീസാക്കിയത് ഒരെണ്ണം ആ മുഴുവനായിട്ടുള്ളത്, പിന്നെ ഒരു നാരങ്ങ, പിന്നെ കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്. അത് ഇടിച്ച മുളക്. ഇത്രയും സാധനം കൊണ്ടാണ് ഞാൻ ബീഫ് പെരട്ട് ഉണ്ടാക്കുന്നത്. പഴം അതിനകത്ത് ചേർക്കാറില്ല, ബിസ്ക്കറ്റും അതിനകത്ത് ചേർക്കാറില്ല, അതെനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാൻ അടുത്ത നടപടിയിലേക്ക്, ഇനിയിപ്പോൾ അടുത്തെന്ന് കഴിഞ്ഞാൽ ബീഫ് കഴുകിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിലേക്ക് പോകട്ടെ. അപ്പോൾ ഇതാണ് ബീഫ്. ബീഫ് അര കിലോ എടുത്തിട്ടുള്ളത്, അര കിലോ ചെറുതായിട്ട് കൊത്തി വറുക്കുക, ചെറുതായിട്ട്, വലിയ പീസല്ല, ചെറുതരം പീസുകളാണ്. അതിന് നന്നായിട്ട് കഴുകിയെടുക്കണം, എന്നാ കൊത്തി നുറുക്കി ചെറുതരം പീസുകളാക്കി എടുത്താൽ. ഇനി നന്നായിട്ടത് കഴുകിയെടുക്കണം. ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഇറച്ചി നന്നായിട്ട് കഴുകി റെഡിയാക്കി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം. അപ്പോൾ നമ്മുടെ വണ്ടിയിലെ കറി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടൈപ്പ് ആട്ടോ, വീടുകളിൽ ഉണ്ടാക്കുന്ന രീതിയൊന്നുമല്ല. അപ്പം ആദ്യം ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, മൂന്നെണ്ണം ഇട്ടുണ്ട്. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഇച്ചിരി അധികം കിടന്നു നോക്കി കുഴപ്പമൊന്നുമില്ല, മഞ്ഞപ്പൊടി വിഷകാരിയ. പിന്നെ മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മതി, കാരണം ഞാൻ പച്ചമുളക് ഇടുന്നുണ്ട്, പിന്നെ വറ്റൽമുളകുണ്ട്, കുരുമുളകിൻ്റെ പരിപാടിയുണ്ട്. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സവാള അങ്ങ് ഇടണം. സവാള അപ്പടി ഇടണ്ട, കുറച്ചിട്ടാൽ മതി, കുറച്ച് നമുക്ക് വഴറ്റുന്ന സമയത്ത് വേണം സവാള. പിന്നെ ഈ പച്ചമുളക് അപ്പടി ഇടണം, പച്ചമുളക്. ഇനിയാണ് മെയിൻ സാധനങ്ങൾ രണ്ടെണ്ണം ചേരാനുള്ളത്. ഉപ്പ് പാകത്തിന് ഇനി അല്പം മീറ്റ് മസാല. ഇപ്പോഴത്തെ പ്രോസസ്സിങ് കഴിഞ്ഞു, ഇനി അടുത്തത് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരല്പം വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യണം. തന്നെയുള്ള കാരണം മൊബൈൽ പിടിച്ച് തരാൻ ആരുമില്ല, മൊബൈലല്ലേ ഷൂട്ട് ചെയ്യണേ. ഒരല്പം വെള്ളം മതി,
അരി, ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. ഈ സാധനം ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ ആ സ്മെല്ല് അടിപൊളി സ്മെല്ലായിട്ടാണ് ഈ. പിന്നെ നമ്മൾ ഈ ചെയ്യുന്നത് വീട്ടിക്കുന്നുണ്ടാക്കാൻ നോക്കിയാൽ അതൊന്നും നടപടിയില്ല. ഇത് നമ്മുടെ അഭിപ്രായം മാത്രമാണ്. വീട്ടിൽ നമ്മളുണ്ടാക്കുമ്പോൾ 100 അഭിപ്രായങ്ങൾ വരും. പല ആൾക്കാരും ഒന്ന് ചോദിക്കും, അതെന്താണ് അങ്ങനെ, അതെന്താണ് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ഒന്നും ശരിയാവില്ല. ഇതെ സംബന്ധിച്ച് നമുക്ക് ആരും അഭിപ്രായമില്ല. വെളുത്തുള്ളി ഇട്ടില്ല, വെളുത്തുള്ളിയും കിടക്കട്ടെ. ഈ നാരങ്ങ എന്തിനാന്നറിയോ? പിന്നെ പറഞ്ഞുതരാം, ലാസ്റ്റ് പറഞ്ഞുതരാം. അത് നാരങ്ങയും കൊണ്ടൊരു ഉപയോഗമുണ്ട്, അത് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനെ അടുപ്പത്ത് വെക്കണം. അപ്പോൾ അങ്ങനെ കുക്കർ അടച്ചു, ഇനി സ്റ്റൗ കത്തിച്ചു. ഈ ചെറിയ തീരായിട്ടാണ് വേവേണ്ടത്, ശരിക്ക് വേവണം, ചെറിയ തീയേടാവുള്ളൂ. ചെറിയ തീര് നന്നായിട്ട് വേവണം. ആ ഒരു സാധനം മറന്നു പോയി, ഇതിൻ്റെ വെയിറ്റ് ഉണ്ടോ? വണ്ടി ഒക്കെ അലങ്കൂലപ്പെട്ടു. ഇനി എന്തോരം പണിയാന്നറിയാം, ഇതൊന്ന് റെഡിയാക്കി എടുക്കണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇറച്ചി അടിപൊളിയായിട്ട് വെന്തു. ഇനിയാണ് അടുത്ത പ്രോസസ്സിങ്. ഇനി പതുക്കെ ചട്ടി വെക്കണം. വെളിച്ചെണ്ണ വെച്ചതിനകത്തേക്ക് വറ്റൽമുളകും സവാളയും പച്ചമുളകും കീറിയിട്ടു ഞാൻ ഒന്ന് വാടി വന്നു. പിന്നെ ആവശ്യം ഉപ്പും ചേർക്കണം കേട്ടോ ഇതിന്. ഐ പൊട്ടിത്തെറിക്കുക, പൊട്ടിത്തെറിക്കുക, തുള്ളി കളിക്കണോ? ഏകദേശം വഴുന്ന മിഠായിട്ടുണ്ട്. പിന്നെ അടുത്ത് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് പൊടി അതൊരല്പം മീറ്റ് മസാലയും ചേർക്കണം. ഇതങ്ങ് ഇളക്കണം. കളറ് മാറി, കളറ് മാറി. എണ്ണ മൂക്കണം. ഇനി അടുത്ത ചെയ്യേണ്ട പരിപാടിയാണ് നെയ്. ഇറച്ചിനകത്തേക്ക്
വറുത്ത് പെറുക്കി അതിനകത്തേക്ക് ഇടണം. ആ എന്താ ടേസ്റ്റ് എന്ന് നോക്കി, എന്താ ടേസ്റ്റ്! പെരട്ടാവും ആയിക്കൊണ്ടിരിക്കണം, ഇച്ചിരിയോടെ വെള്ളം പറ്റാറുണ്ട്. പിന്നപ്പം എന്നാ നമുക്ക് കഴിക്കണേന്ന് അറിയാം? ഒരു സാധനം മേടിച്ചിട്ടുണ്ട്, റെഡിമെയ്ഡ് പൊറോട്ട. ഇതിങ്ങനെ അങ്ങോട്ട് കല്ലയിൽ വെച്ചത്, ഫ്രൈ പാനയിൽ വെച്ച് അങ്ങോട്ട് റെഡിയാക്കി, പൊറോട്ടയും വേറച്ചി പെരട്ടും. ഈ സാധനം ഒരു പ്ലേറ്റ് കടയിൽ കിട്ടണി 170 രൂപ. ബിസ്പെരട്ട് നമുക്ക് ആകെപ്പാടെ ഇറച്ചി എല്ലാം കൂടെ കൂടി മുടക്കു വന്നേക്കണത്. ഇതിന് 220 രൂപ. 4-5 പേർക്ക് സുഖമായിട്ട് ഏകദേശം ആയി, റെഡിയായി. അപ്പം നെയ്യില്ല, നെയ്യ് മേടിച്ചിട്ടില്ല, നെയ് ചേർക്കതിനകത്ത്. അപ്പൊ സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ, സ്റ്റവ് ഓഫ് ചെയ്തേക്കടി. ഇത് പൊറോട്ടയും കൂട്ടി ഒരു പിടിയുണ്ട്, അത് നിങ്ങളെ കാണിച്ചതല്ല, അത് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊതിയും, കാരണം കഴിക്കണ കാണിച്ചതല്ല. അപ്പം അത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് എന്തെങ്കിലും പരിപാടിയായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ വരാം, എപ്പോഴും ഒന്നും വരാൻ സമയം കിട്ടില്ല. അത് അത് റെഡിയായി, കറിയൊക്കെ റെഡിയായി. സ്റ്റവ് ഓഫ് ചെയ്ത് ബാക്കി കിടക്കുന്ന ഗ്യാസ് കത്തിത്തീരാൻ വേണ്ടിയാണ് ഇവിടെ ഓഫ് ചെയ്ത്, സ്റ്റവ് വേലും ഓഫ് ചെയ്യാത്ത. ഗ്യാസിൻ്റെ അവിടെ എത്തി കഴിയുമ്പോൾ ഓ സി കിടക്കണ, ഗ്യാസ് അങ്ങ് തീർന്നോളൂ. എന്താ ഇത് കത്തി അങ്ങ് തീർന്നോളൂ. ബീഫ് പെരട്ട് റെഡിയായി. നമ്മൾ ഈ പണ്ടാണ്ട് പറഞ്ഞപോലെ ആനയും കുതിരയും സമയമൊന്നും വേണ്ടാന്നേ, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നിസ്സാര സമയം മതി. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസും ഇല്ല, ഇഞ്ചിയില്ല, കരിയാപ്പിലയില്ല. ഒരു വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ചേർത്തിട്ടില്ല, എന്നാൽ അതിലും ടേസ്റ്റാണ്. അതാണ് അതിൻ്റെ മാറ്റം, വണ്ടിയിലുണ്ടാകുന്നതും വീടുകളിലുണ്ടാകുന്നതും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴും കാണാം. ശരി എന്നാൽ.